وعليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، الصلاة والسلام عليك يا رسول الله، خذ بيدي قلة حيلتي، أدركني يا رسول الله. ഇൽമ് എന്നുള്ളത് വലിയ വിശാലമായൊരു കാര്യമാണ്. ഇൽമുള്ളത്, ഇൽമുള്ളവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദീന് പറയേണ്ടവർ ആലിമീങ്ങളാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. ഇന്ന് പലയിടങ്ങളിലും കാണുന്നത് അർഹതയില്ലാത്തവർ ദീന് പറയുന്നുണ്ട്, ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റൂല. ദീന് പറയേണ്ടത് അർഹതയുള്ളവരാണ്, അതായത് ആലിമീങ്ങൾ ദീന് പറയണം, ഇൽമ് പഠിച്ചവർ ദീന് പറയണം. കാരണം ഖുർആൻ, ഹദീസ്, ഇജ്മാഉ, ഖിയാസ് ഇതൊക്കെ ശരിയായി പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ നല്ല അവഗാഹം വേണം. ഇൽമുൻ നഹ്വ്, ഇൽമുൽ സർഫ്, ഇൽമുൽ മഅനി, അതുപോലെ വദീഉൽ കലാം, പിന്നെ മന്തിഖ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും, ഇൽമുൽ തഫ്സീർ, ഇൽമുൽ ഹദീസ് അവഗാഹമുള്ളവരല്ലേ മസ്അല പറയേണ്ടത്, പാണ്ഡിത്യമുള്ളവരല്ലേ സ്റ്റേജ് കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് കാണുന്നത് പല വഹാബികളും ഓരോ സദസ് കൈ അടക്കും കൊണ്ട് അവിടെ തോന്നി വാസം പറയാണ്. ولا تكثر ضحكا، നീ ലഹ്കിനെ അധികരിപ്പിക്കാൻ പാടില്ല. ഒരു സദസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ ഒരു വ്യക്തിയെ, ഒരു ഉസ്താദിനെ കുറിച്ച് ആക്ഷേപമായി പറയുന്നു. ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായിപ്പോയി. അത് കേട്ട് ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരവിടെയുണ്ട്. ആരെക്കുറിച്ചാണിത് പറയുന്നത്? വലിയ മഹത്തുക്കളായ ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയ ഉസ്താദ്, ഒരുപാട് തീമീങ്ങളെ വളർത്തിയ ഉസ്താദിനെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമമായിപ്പോയി. രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അയാൾക്കൊന്നും അറിയാതിട്ട് പറയാണ് പള്ളി ആരും ഉണ്ടാക്കും. പക്ഷേ ഉഖ്രവിയായ, ആഖിറത്തിൽ ഓർക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം എന്ന് അയാൾ പ്രസംഗിക്കാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കാണുമ്പോൾ വിഷമവും ചിരിയും ഒന്നിച്ചു വരാണ്. കാരണം ഇയാൾക്ക് ഒരു ചുക്കും തിരിയില്ല, എന്നുവെച്ച് വലിയ ആലിമീങ്ങളെയാണ് കളിയാക്കുന്നത്. മുന്നരായ ഷെയ്ഖുന എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദിനെ കുറിച്ചായി പറയും. എന്തിന് കളിയാക്കി ചിരിക്കുകയാണ് അവിടെയുള്ള സദസ്സിലുള്ള ആൾക്കാർ, സ്റ്റേജിലുള്ള ആൾക്കാർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള തോന്നിവാസം പറയുമ്പോൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ചിരിക്കാണ് എന്ത്, ഒരു ആലിമിനെ കളിയാക്കി ചിരിക്കുകയാണ്. വലിയ മഹാനായ നമ്മുടെ മുർഷിദ്, നമ്മുടെ നാട്ടിൻ്റെ എല്ലാമെല്ലാമായിരുന്ന താജുൽ ഉലമ, മഹാനവരുകളെ കുറിച്ച് പറഞ്ഞു. പൂജൽ ഉലമ, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അർത്ഥം എന്തോ അത് വേറെ വിഷയം. പക്ഷേ അവരെങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ. അതിനു വേണ്ടി ഇയാളുടെ പ്രസംഗം. വലാ തുക്സിരിൽ ലഹ്കാ, മോനെ നീ ഒരിക്കലും ചിരി അധികരിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസറത്തുൽ ലഹ്ക് തുമീതുൽ ഖൽബ്, ഖൽബിനെ വെച്ച മരിപ്പിച്ചു കളയും, നിൻ്റെ ഖൽബിലേക്കൊന്നും കയറൂല. നീ രാഷ്ട്രീയം പറയേണ്ടവരാണ്, നീ അവിടെ ആരെ ആലിമീങ്ങൾ ചീത്ത പറയാൻ നിൽക്കാൻ പാടില്ല. അത് കേൾക്കുന്നവൻ ചിന്തിക്കണം, ഇതൊരിക്കലും എനിക്ക് പറ്റിയതല്ല. അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അവരെന്ത് പറയുമ്പോഴും, വഹാബിസം പറയുമ്പോഴും നാം അത് കേട്ട് നിൽക്കും. അതല്ലേ ഇന്ന് വല്ലാത്ത വിഷമമാണ്. വലിയ
തലപ്പത്ത് നിൽക്കേണ്ടവർ പോലും ഈ വഹാബികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ വലിയ വിഷമമാണ്. വഹാബികൾ നമുക്ക് വേണമെന്ന് പറയുന്നവർ, വഹാബികൾ അത്ര വലിയ വിഷയം അല്ല എന്ന് ചിന്തിക്കുന്നവർ, എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരന്തായിട്ട് പറയുന്ന വഹാബികളുടെ എന്ത് സ്നേഹമാണ് നമുക്ക് വേണ്ടത്? ഒരിക്കലും ഇല്ല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദല്ലാഹ്. അല്ലാഹും അല്ലാഹുവിൻ്റെ ഹബീബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബാക്കളും അനുചരരും അവരെ വെറുക്കുന്ന, അവരെ തോന്നിവാസം പറയുന്ന, അവരെ എതിർക്കുന്ന ഒരാളോടും ഒരു സഖ്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം, ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസാ പറഞ്ഞതാണ്. ഒരു സ്റ്റേജിൻ്റെ മുമ്പ് ഇങ്ങനെ പറയാണ്, ഇത് കേട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ അദാബാണ്. എന്നിട്ടോ ഇവർ തന്നെ ആ വിഭാഗത്തൊന്ന് മാറ്റിവെക്കണമെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഹക്കായതിന് വേണ്ടി നാം പ്രവർത്തിക്കണം. ഹക്കായ കാര്യം ഏതാണോ അതിന് വേണ്ടി നാം ജീവിക്കണം. അല്ലാതെ തോന്നിവാസത്തിനും തെണ്ടിത്തരത്തിനും കൂട്ടുവയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല. അല്ലാഹു നമുക്ക്